നമസ്കാരം ഓക്സി പി എസ് സിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലൂടെ പാർട്ട് ടു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഗോഡകൾ. ശ്രദ്ധിക്കട്ടോ, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ എന്നറിയപ്പെട്ടിരുന്നത് നഗോഡകൾ. നികുതി പിരിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് അതായത് കമ്പനി ഭരണകാലത്ത് നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്ന ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നതാണ് ജമീന്ദാർമാർ. കമ്പനി ഭരണകാലത്ത് നികുതി നമ്മുടെ കർഷകരിൽ നിന്നും എല്ലാവരിൽ നിന്നും നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്ന ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് ജമീന്ദാർമാരാണ്. ജമീന്ദാർമാർ എന്ന് പറയുന്നത് ഇടനിലക്കാരാണ് നികുതി പിരിച്ചെടുത്തിരുന്നത്. കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നവർ അറിയപ്പെട്ടിരുന്നത് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നവർ അല്ലെങ്കിൽ കർഷകർ പണം പലിശയ്ക്ക് ആരോ കയ്യിൽ നിന്നാണ് വാങ്ങിയിരുന്നതെന്ന് ചോദിച്ചാൽ സാഹുക്കാർ. ഇമ്പോർട്ടൻ്റ് ആണ്, എസ് സി ആർ ടി പാഠപുസ്തകത്തിലുള്ളതാണ്. കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നവർ അല്ലെങ്കിൽ കർഷകർ പണം പലിശ വാങ്ങിയിരുന്ന ആരോ കയ്യിൽ നിന്നാന്ന് വെച്ചാൽ സാഹുക്കാർ നിന്നാണ്. അടുത്തത്, കമ്പനി ഭരണകാലത്ത് ബംഗാളിൽ കൃഷി ചെയ്തിരുന്ന മുഖ്യ വിളകൾ. ചണം, പരുത്തി, നീലം. ചണം പരുത്തി നീലം എന്നിവ കമ്പനി ഭരണകാലത്ത് ബംഗാളിൽ കൃഷി ചെയ്തിരുന്ന മുഖ്യ വിളകളാണ്. അതുപോലെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വർഷം ശ്രദ്ധിക്കുക, 1853 ഏപ്രിൽ 16 വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത്. വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ ടൂറ് പോയി എന്നാലോചിച്ചാൽ മതി. 1853 കേട്ടോ, 1853 റെയിൽവേ ഏപ്രിൽ 16 ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രെയിൻ ഓടി തുടങ്ങിയത് ബോംബെ മുതൽ താനെ വരെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ ടു താനെയാണ് ഇന്ത്യയിലെ റെയിൽവേ ആദ്യമായിട്ട് ഓടിയത്. അത് 1853 ഏപ്രിൽ 16 അത് 3:35 ഉച്ച കഴിഞ്ഞ് 3:35 സമയം. ആ ട്രെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 3:35 സമയം 3:35 ഓർത്ത് വെക്കുക. എസ് സി ആർ ടിയിൽ അതുപോലുള്ള ക്വസ്റ്റ്യനാണ്, നിർബന്ധമായിട്ട് പഠിക്കണം. സമയം 3:35 പി എം. സ്ഥലം എവിടെ മുതൽ എവിടെ വരെയായിരുന്നു എന്ന് വെച്ചാൽ ബോംബെ മുതൽ താനെ. അതിൽ 14 കോച്ചായിരുന്നു ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. 14 ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയായിരുന്നു. സമയം 3:35 പി എം. അതുപോലെ 14 കോച്ചാണ് ഉണ്ടായിരുന്നത്. പിന്നെ എത്ര യാത്രക്കാരാണെന്ന് വെച്ചാൽ 400 യാത്രക്കാർ കേട്ടോ, 400 യാത്രക്കാരാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. 400 യാത്രക്കാരായിരുന്നു ആദ്യ ട്രെയിനിൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചുണ്ടായിരുന്നത്. ഉണ്ടായിരുന്ന യാത്രക്കാർ 400 ആണ്. കോച്ച് 14, ബോംബെ മുതൽ താനെ വരെയായിരുന്നു. അതുപോലെ സമയം 3:35. കേരളത്തിലെ ആദ്യ തീവണ്ടിപ്പാത. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിലെ തീവണ്ടിപ്പാതയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ തീവണ്ടിപ്പാത എന്താണെന്ന് വെച്ചാൽ തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ്. കേരളത്തിലെ ആദ്യ തീവണ്ടിപ്പാത ഏതാണെന്ന് വെച്ചാൽ തിരൂർ മുതൽ ബേപ്പൂരാണ്. 1861 കേട്ടോ, 1861. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കലാപങ്ങൾ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കലാപങ്ങളാണ് ഏതൊക്കെ? സന്യാസി കലാപവും ഫക്കീർ കലാപവും. 18-ാം നൂറ്റാണ്ട് കേട്ടോ, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന വെരി ഇമ്പോർട്ടൻ്റ് ആണ് കലാപങ്ങളാണ് സന്യാസി കലാപം, ഫക്കീർ കലാപം. ചോദിക്കാൻ സാധ്യതയുള്ളത് സന്യാസി കലാപം എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ബംഗാളിലാണ്. അതുപോലെ ഫക്കീർ കലാപം ബംഗാളിലാണ്. ഏതാ നൂറ്റാണ്ട്? 18-ാം നൂറ്റാണ്ട്. മലബാർ കലാപം നടന്ന നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് കേട്ടോ, 19-ാം നൂറ്റാണ്ടിലാണ് മലബാർ കലാപം നടന്നത്. 19-ാം നൂറ്റാണ്ട്. കമ്പനിക്കെതിരായ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ. അതായത് അന്നത്തെ കാലത്ത് കമ്പനിക്കെതിരെ നടന്നിരുന്ന കലാപത്തിൽ ഏർപ്പെട്ടിരുന്ന ഗോത്ര വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കമ്പനിക്കെതിരെ നടന്ന ഗോത്ര വിഭാഗം കേട്ടോ, ഗോത്ര വിഭാഗം. മറാത്തയിലെ ബീലുകൾ എന്ന ഗോത്ര വിഭാഗമായിരുന്നു കലാപം നയിച്ചിരുന്നത്. അപ്പം മറാത്തയിലെ ബീലുകൾ, അഹമ്മദ് നഗറിൽ കോലികൾ, അഹമ്മദ് നഗർ കോലികൾ, ചോട്ടാനാപ്പൂരിൽ കോളുകളാണ്.
ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നിലെ സന്താൾമാരാണ്, രാജ്മഹൽ കുന്നിലെ സന്താൾമാർ. അതുപോലെ വയനാട്ടിൽ കുറിച്ചർ, വയനാട്ടിൽ കുറിച്ചർ. അപ്പോൾ മറാഠയിലെ ബീലുകൾ, ബീലുകളാണ് നമ്മൾ ഭീമൻ എന്ന് പറയില്ലേ, അപ്പോൾ ഭീമ കേട്ടോ, മറാഠ ഭീമൻ, മറാഠ ബീലുകളാണ്. അതുപോലെ അഹമ്മദ് നഗറിലെ കോലികൾ, കോലികൾ, കോലി ഫാൻസ്, കോഹ്ലി ഫാൻസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് ഇത്തിരി ഒരു അഹംഭാവമാണെന്ന് ആലോചിച്ചാൽ മതി. കോലി ഫാൻസ് തല്ലാൻ വരരുത്. അഹമ്മദ് നഗറിൽ കോലികളാണ് കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് കോലികൾ അഹമ്മദ് നഗർ. അതുപോലെ ചോട്ടാനാഗ്പൂരിൽ കോളുകൾ, നമുക്ക് ചില കോൾ വരില്ലേ പെട്ടെന്ന് കട്ടാകും, ചില ഫ്രണ്ട്സൊക്കെ വേഗം കട്ടാക്കും, ചോട്ട കോളായിരിക്കും, ചെറിയ കോളായിരിക്കും അല്ലേ, ചോട്ട കോൾ കേട്ടോ, ചോട്ടാനാഗ്പൂരിൽ കോളുകളാണ്. അതുപോലെ രാജ്മഹൽ കുന്നിൽ സാന്താൾമാർ, അത് നമുക്കറിയാം അല്ലേ, രാജ്മഹൽ കുന്നിൽ താമസിക്കുന്ന ആൾക്കാരായിരുന്നു സാന്താൾമാരാണ് കേട്ടോ, സാന്താൾമാർ. വയനാട്ടിൽ കുറിച്ചർ, അത് അറിയില്ലേ, വയനാട്ടിൽ കുറിച്ചർ കേട്ടോ, വയനാട്ടിൽ കുറിച്ചൽ, കുറിച്ചറാണ്. ചില ആൾക്കാർ നെറ്റിയിലും തലയിലും വയറിലൊക്കെ പോയിട്ട് കൂറി തൊടൂലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. വയനാട്ടിൽ കുറിച്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുകൾ ഇടുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. സന്താൾ ഗോത്രജനത താമസിച്ചിരുന്ന കുന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു രാജ്മഹൽ കുന്ന്, സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്ന കുന്ന് ഏതാന്ന് വെച്ചാൽ രാജ്മഹൽ കുന്നാട്ടോ സാന്താൾ. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിന് ഇരയായ ഗോത്രജനത നടത്തിയ കലാപം സന്യാസി കലാപാട്ടോ. അതായത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരായിട്ട് ഗോത്രജനത നടത്തിയ കലാപമാണ് സന്യാസി കലാപം. നമ്മൾ പറഞ്ഞു സന്യാസി കലാപം 18-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞു, ബംഗാളിലാണെന്ന് പറഞ്ഞു. അത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ചൂഷണത്തിന് എതിരെ നടത്തിയ കലാപമാണ്, ആരെ നടത്തി, ഗോത്രജനത നടത്തിയ കലാപമാണ് സന്യാസി കലാപം. 15,000-ൽ കൂടുതൽ ആളുകൾ അതിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും കാനു ആട്ടോ. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധു കാനു, സിദ്ധു കാനു എന്ന് പറഞ്ഞ രണ്ടാളുകളാണ് സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കലാപത്തിന് കമ്പനിക്കെതിരെ പോരാടിയ രാജാക്കന്മാരും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരെയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ശിവഗംഗയിൽ കലാപം നടത്തിയത് അല്ലെങ്കിൽ കമ്പനിക്കെതിരെ പോരാടിയത് മരുതു പാണ്ഡ്യനാട്ടോ. ശിവഗംഗ, മരുതു പാണ്ഡ്യൻ, മലബാറിൽ പഴശ്ശിരാജ, അതെല്ലാവർക്കും കിട്ടില്ലേ, മലബാറിൽ പഴശ്ശിരാജ. കർണാടകയിൽ കിട്ടൂർ ചിന്നമ്മ കേട്ടോ, കിട്ടൂർ ചെന്നമ്മ എന്നാണ്, കർണാടകയിൽ കിട്ടൂർ ചെന്നമ്മ. തിരുവിതാംകൂറിൽ വേലുത്തമ്പി, തിരുവിതാംകൂറിൽ വേലുത്തമ്പി. കൊച്ചിയിൽ പാലിയത്തച്ഛൻ. ഈ 4-5 പോയിന്റ് നമുക്ക് ആദ്യം പഠിക്കാം. ശിവഗംഗയിൽ മരുതു പാണ്ഡ്യൻ അല്ലേ, ശിവഗംഗയിൽ മരുതു പാണ്ഡ്യൻ. ചില ആൾക്കാർ പറയാറുണ്ട് എന്ത്, ചില ആൾക്കാർ പറയാറുണ്ട് ഗംഗയിലെ വെള്ളത്തിൽ നല്ല മധുരമാണെന്ന് പറയല്ലേ, മധുരമാണെന്ന് പറയും. അപ്പോൾ മരുതു പാണ്ഡ്യൻ ശിവഗംഗ കോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത്രമാത്രം ചിന്തിച്ചാൽ മതി. ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, ഗംഗ നല്ല മധുരമുള്ള വെള്ളമായിരിക്കില്ലേ, മരുതു പാണ്ഡ്യൻ, അങ്ങനെ ആലോചിക്കുക. മലബാറിൽ പഴശ്ശിരാജ, എല്ലാവർക്കും അറിയില്ല മലബാറിൽ പഴശ്ശിരാജയാണ്. അതുപോലെ കർണാടകയിൽ കിട്ടൂർ ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ എന്നാണ് കൊടുത്തത്, കർണാടകയിൽ കിട്ടൂർ ചെന്നമ്മ അല്ലേ, കർണാടക കിട്ടൂർ. നിങ്ങളുടെ കൂടുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കട്ടോ. തിരുവിതാംകൂറിലെ വേലുത്തമ്പി കേട്ടോ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി, അത് കിട്ടില്ല, തിരുവിതാംകൂറിലാണ് വേലുത്തമ്പി തളവ. അടുത്തത് കൊച്ചിയിൽ പാലിയത്തച്ഛൻ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ. നമ്മൾ കൊച്ചുങ്ങൾക്കല്ലേ പാൽ കൊടുക്കുക ചെറിയ ചെറിയ മക്കൾക്ക്, അപ്പോൾ കൊച്ചിയിൽ പാലിയത്തച്ഛൻ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കുക, നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഔദിലെ രാജ, ഔദിലാണ് രാധ രാജ ചൈത്ത് സിംഗ് കേട്ടോ, ഔദിൽ രാജ ചൈത്ത് സിംഗ്. നമ്മൾ മലബാറിലൊക്കെ പറയണ്ടേ ഔ, വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി എന്ന് പറയല്ലേ ഔ. അപ്പോൾ ഔദിൽ രാജ ചെയ്ത്ത് സിംഗ്. തിരുനെൽവേലിയിലാണെങ്കിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മ, തിരുനെൽവേലി കേട്ടോ, തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ പഴശ്ശിരാജയുടെ യുദ്ധമുറ എന്താണെന്നാണ് ചോദിച്ചത്, പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധമുറയാണ് ഒളിപ്പോര് കേട്ടോ, ഒളിപ്പോര്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒളിപ്പോര്, ഒളിപ്പോരാണ് പഴശ്ശിരാജയുടെ യുദ്ധമുറ. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താ, വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞു, അതുകൊണ്ട് പഴശ്ശിരാജ യുദ്ധം ചെയ്യാനായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. അദ്ദേഹം
സ്വീകരിച്ച യുദ്ധമുറയായിരുന്നു ഒളിപ്പോര്. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധമുറയായിരുന്നു ഒളിപ്പോര്. ഓക്കെ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിലെ നേതൃത്വം നൽകിയത്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിലെ നേതൃത്വം നൽകിയത് ആരാണ്? വേലുത്തമ്പി ദളവ. ശ്രദ്ധിക്കട്ടോ, തിരുവിതാംകൂറിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിലെ നേതൃത്വം നടത്തിയത് വേലുത്തമ്പി ദളവ. അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്ത വർഷമാണ് 1809. നമ്മൾ കുണ്ടറ വിളംബരം അറിയില്ലേ. കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്ത വർഷമാണ് 1809 കേട്ടോ. 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് കമ്പനി പട്ടാളത്തിലെ സൈനികർ. ഓക്കെ. ദത്തവകാശ നിരോധന, ശ്രദ്ധിക്കണം കേട്ടോ, ദത്തവകാശ നിരോധന നിയമത്തിന് ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജ്യക്കന്മാർ, ഇവരൊക്കെയാണ് 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. അതായത് കമ്പനി പട്ടാളത്തിലെ സൈനികരും ദത്തവകാശ നിരോധന നിയമവും ഇവിടെ പ്രാബല്യത്തിൽ വന്നപ്പോൾ അധികാരം നഷ്ടപ്പെട്ട് കുറേ രാജാക്കന്മാർക്ക്, അങ്ങനെയുള്ള നാട്ടുരാജാക്കന്മാരുമാണ് നേതൃത്വം കൊടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്. ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിൽ പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോൽക്കുകൾ വിതരണം ചെയ്തു. ഓക്കെ. അതായത് കമ്പനി പട്ടാളക്കാർക്കിടയിൽ ഇന്ത്യക്കാരായ പട്ടാളക്കാർക്കെതിരെ എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര, അതായത് വെടിയുണ്ട, സവിശേഷത ഉള്ളതായിരുന്നു. അതായത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്ന എന്ന വാർത്ത പ്രചരിച്ചു. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തിര, ഈ ഉണ്ട, വെടിയുണ്ടുള്ളത് ഒരു കവറിലായിരിക്കും, അത് കടിച്ച് പൊട്ടിക്കണം നമ്മൾ. അപ്പോൾ ഈ പശുവിൻ്റെയും പന്നിൻ്റെയും കൊഴുപ്പുകൾ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് നിഷിദ്ധമായിരുന്നു. അപ്പം അത് നമ്മളെ പട്ടാളക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കി. അതുപോലെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ള വാർത്തയും പരന്നു. എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് റൊട്ടി ഉണ്ടാക്കണമെന്നുള്ള വാർത്തയും പരന്നു. അതോടൊപ്പം സൈനികർ പ്രകോപിതരാകുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെയാണ് കേട്ടോ. ശിപ്പായികൾക്കിടയിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെ. ഓക്കെ, കേട്ടിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാട്ടോ. സൈനിക മേധാവികൾക്കെതിരെ, അതായത് ഇപ്പോൾ പട്ടാളത്തിലുള്ള സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടക്കം കുറിച്ചത് മീററ്റിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാന മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിനെ, രണ്ടാമനെ, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അതായത് കലാപത്തിനിറങ്ങിയ ആളുകളെല്ലാവരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. ഉണ്ടല്ലേ, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഇതിൽ പങ്കെടുത്തു. അതുപോലെ കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ മാത്രമല്ല കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ഇത് പടർന്നു. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബും താന്തിയാത്തോപ്പിയും ചേർന്നിട്ടാണ്. നാനാ സാഹിബും താന്തിയാത്തോപ്പിയായിരുന്നു കാൺപൂരിൽ വിപ്ലവം നയിച്ചത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ് അഥവാ ഝാൻസി റാണി, ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായ് ആണ്. അതുപോലെ ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലും ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ശ്രദ്ധിക്കുക, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും ആരയിൽ കൺവർ സിംഗ് ആട്ടോ, ആരയിൽ കൺവർ സിംഗ്, ആര കണ്ണ എന്ന് വെച്ചാൽ മതി, ആരയിൽ കൺവർ സിംഗ് എന്നിവരായിരുന്നു. ആരയിൽ കൺവർ സിംഗ് ആരെ കാണാനാ പോയതെന്ന് വെച്ചാൽ മതി. അതായത് കാൺപൂരിൽ നാനാ സാഹിബും താന്തിയാത്തോപ്പിയും, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയാത്തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം അസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൺവർ സിംഗ്. എന്നാൽ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാട് കടത്തിട്ടോ. വിപ്ലവകാരികളെല്ലാവരും ചേർന്നിട്ട് ഇന്ത്യയുടെ ചക്രവർത്തിയായി അവതരിപ്പിച്ച ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെ
റംഗൂണിലേക്കാണ് നാട് കടത്തിയത്. റംഗൂണിലേക്കാണ് നാട് കടത്തിയത്. ഇനി ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ വാക്കുകൾ ഒന്ന് വായിക്കുക. ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ഇങ്ങനെ പറയുന്നത് ബഹദൂർ ഷാ സഫർ തന്നെയാണ്. ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി കാലുകൾ ഇരുകാലുകൾ നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര ഭാഗ്യവൻ. കാരണം അദ്ദേഹത്തെ റംഗൂണിലെ നിർഭാഗ്യവൻ, അദ്ദേഹത്തെ റംഗൂണിലേക്കാണ് നാട് കടത്തിയത്. പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നടന്ന നാടിൻ്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായിട്ടുള്ള ആദ്യ ബഹുജന സമരമായിരുന്നു 1857 വിപ്ലവം. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ 1st സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. ഓക്കെ, 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ 1st സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നു. കലാപത്തിൻ്റെ വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു? ഇന്ത്യൻ ജനത ഉയർത്തിയ നമ്മുടെ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ സിപ്രായിമാരെ പ്രേരിപ്പിച്ചതും ഈ ഐക്യമായിരുന്നു. അപ്പോൾ ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ചക്രവർത്തി ആരാ ചോദിക്കും? ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ ബഹദൂർ ഷാ സഫർ ആട്ടോ, ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് ഇന്ത്യയുടെ ചക്രവർത്തിയായി അവതരിപ്പിച്ചു. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഷാഹിൻഷാ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ബഹദൂർ ഷാ സെക്കൻഡാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി. അതായത് വിപ്ലവം കഴിഞ്ഞ് അതിൻ്റെ തൽഫലമായിട്ട് ബ്രിട്ടീഷ് രാജ്ഞി 1858 ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിളംബരം പുറപ്പെടുവിച്ചു. അതായത് ക്യൂൻസ് പ്രൊക്ലമേഷൻ 1858 രാജ്ഞിയുടെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നത് 1858 അതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. ആ വിളംബരത്തോടു കൂടി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതുപോലെ ഇന്ത്യയുടെ ഭരണം ആരേറ്റെടുത്തു? ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അതുവരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. 1857 വിപ്ലവത്തിന് ശേഷം രാജ്ഞിയുടെ വിളംബരത്തോടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതുപോലെ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുത്തു, അല്ലെങ്കിൽ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പാർട്ട് 2 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ പുതിയ ഭാഗം ഡിസ്കസ് ചെയ്യാം.